ആൾക്കാരുടെ മുഖത്ത് ഞാൻ ഇനി എങ്ങനെ നോക്കും? എന്താ പണ്ട് സെമിത്തേരി പോയി ഒറ്റയ്ക്ക് കിടക്കാന്ന് പറഞ്ഞ് വാത് വെച്ചിട്ടുള്ളവനാ ഞാൻ. എന്നിട്ട് കിടന്നിട്ടുണ്ടോ? അടുത്തവരെയൊക്കെ പോയി കിടക്കും. തല്ലി കൊന്നുകൊണ്ടേ നടണം. ആ സാധനത്തിന്റെ മുഖം ഞാൻ ശരിക്ക് കണ്ടതുപോലുണ്ട്. ഇക്കണക്കിന് ഈ പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന കാര്യം സമ്മതിക്കണം. ണ്ടോ അയാളാണോ? എന്താ ഒരു ലൈറ്റ് ഞാൻ കണ്ടു, അത് പെട്ടെന്ന് കാണുന്നു. കടലിൽ പോയി ചത്താരെങ്കിലും ആണോ? തയ്യാറാക്കോലേ. ഇപ്പൊ ഞാനും കണ്ടു. തോണ്ടേ ആ തോണ്ടേ ആ ഇട്ടാ നമുക്ക് പോവാം. കുറച്ച് കഴിയട്ടെ, ചിലപ്പോ വല്ല സ്മഗ്ലിംഗ് പാറ്റുള്ളൂ. സ്മഗ്ലിംഗ് അതൊക്കെ പറടാ, അവന്മാരെ കേട്ട വലിയ കുഴപ്പാ. ഇപ്പൊ പ്രയത്നക്കാരിലും വലിയ പുലിവാലായിട്ട് ടീച്ചറെ. തോണ്ട ആള് ആണോ? തോട്ടെ ശിവ തോണ്ട അവിടെ അവിടെ അവരുടെ കാല്. അയ്യോ കാലോ നോക്ക. യൂസഫ്, ഫ്രാൻസിസ്, സീബർ, ജേക്കബ് കാറിലുണ്ട്. ചരക്കെത്തിയിട്ടില്ല, രണ്ടു ദിവസം ലേറ്റ് ആവും. അതെന്താ? ബോംബെ കസ്റ്റംസ് ഇത്തിരി സ്ട്രോങ് ആണ്, അതുകൊണ്ട് നിഷ വഴി മാറിയാണ് വരുന്നത്. ഓഹോ. എന്തായാലും ശനിയാഴ്ച രാത്രി സാധനം ഇവിടെ എത്തിയില്ല. കൊച്ചിയിലെ രണ്ടാൾ കൂടി മെസ്സേജ് കൊടുക്കാം, ഞാൻ വരട്ടെ. ഓക്കെ. നമ്മളെ കണ്ടിരുന്നേ കൊന്നേനെ അവര്. ഇന്നാരെ കണി കണ്ടാണ് അവ ഇറങ്ങിയത്? അവന്മാരുടെ വണ്ടിയാണ് തോന്നുന്നത്. വണ്ടിയുടെ ആക്സിൽ ഒടിഞ്ഞു. ഓ, ഈ രാത്രി ഇനി എന്ത് ചെയ്യും? ടൗണിലൂടെ ഡ്രോപ്പ് ചെയ്യാം. വേണ്ട, വണ്ടി ഒറ്റയ്ക്കിട്ട് പോവാൻ പേടി. വേറെ എന്തെങ്കിലും സഹായം വേണോ? ഓ വേണ്ട. എന്നാൽ ഞങ്ങൾ പൊക്കോട്ടെ. ഓ കണ്ട കള്ളക്കടത്തുകാരാണെന്ന് പറയത്തില്ല, നല്ല മനുഷ്യരല്ലേ? എന്താ കള്ളക്കടത്തുകാർ കോമ്പുണ്ടോ? അവരും മനുഷ്യരന്നെ. ശനിയാഴ്ച രാത്രി ഇവിടെ വന്നാ ഈ പരിപാടി എങ്ങനെ നടക്കുന്നെന്ന് കാണായിരുന്നു. യോ ഞാനില്ലേ, ഒരു സൂത്രം ഉണ്ടായിരുന്നു. ഏ, ഈ സ്വർണം വന്ന് ഇറങ്ങുമ്പോ പോലീസ് വേഷത്തിൽ നമ്മൾ ഇടയിലോട്ട് ചാടും. അപ്പൊ അവര് ജീവനും കൊണ്ടുപോടും, നമ്മൾ ഒരു പെട്ടി സ്വർണമായിട്ട് അങ്ങ് മുങ്ങും. എത്ര ലക്ഷം രൂപ കിട്ടും അല്ലേ? നമ്മളും മുങ്ങേണ്ടി വരും. മൂന്ന് ദിവസം കഴിയുമ്പം പൊങ്ങും. ചത്തു പഴുത്ത് നല്ല രണ്ട് പൂവമ്പഴങ്ങള് തൂണ്ട അവിടെ. ചേടാ, കാശുണ്ടാക്കാൻ ഈ പാടുമല്ലോ പറഞ്ഞോ. ഈ കാര്യം ചെന്ന് കസ്റ്റംസ് പറഞ്ഞ പോലെ. പറഞ്ഞതുപോലെ അതൊരു ഐഡിയ ആണല്ലോ, റിസ്ക്കും കുറവ്. നമ്മൾ വിവരം കൊടുക്കുന്നു, കസ്റ്റംസുകാര് വന്ന് സ്വർണം പിടിക്കുന്നു. പിടിച്ചെടുത്ത സ്വർണത്തിന്റെ വിലയുടെ 20% നമുക്ക് കിട്ടുന്നു. 10 ലക്ഷം രൂപയുടെ സ്വർണം ഉണ്ടെങ്കിൽ 2 ലക്ഷം രൂപ. എന്റെ അമ്മു, നമുക്കതങ്ങ് കാച്ചാം. അവരെങ്ങാനും അറിഞ്ഞാ നമ്മളെ കാച്ചെന്ന് മാത്രമല്ല, നമ്മുടെ കുടുംബം കൂടെ കൊളന്നുകൊണ്ടു. ഇടാതെ അവരറിഞ്ഞാലല്ലേ. ഇതെങ്ങനെ അറിയാനാ? ഇൻഫോർമറെ പറ്റി ഒരു വിവരവും അവർ പുറത്തുവിടത്തില്ല. അതെല്ലാം ഡിപ്പാർട്ട്മെന്റിലെ ഡെഡ് സീക്രട്ട് ആയിരിക്കും. പിന്നെ നമുക്ക് വേണമെങ്കിൽ പോലീസ് പ്രൊട്ടക്ഷൻ ആവശ്യപ്പെടാം. നീ സീരിയസ് ആയിട്ട് പറയുന്നു? അതെ. എടാ നമ്മൾ രക്ഷപ്പെടുകൂടാ. ഭാഗ്യം ആ തന്തയുടെ ശവത്തിന്റെ രൂപത്തിൽ വന്ന് നമ്മളെ ഇവിടെ കൊണ്ടെത്തിച്ചാ. അല്ലെങ്കിൽ നമ്മളിവിടെ വരാനും ആക്സിൽ ഉടിയാനും നമ്മളെ സ്വപ്നം കാണിച്ച് പേടിപ്പിച്ച് പുറത്തിറക്കി ഇതൊക്കെ കാണിക്കാനും അവസരം ഉണ്ടായതെങ്ങനെ? കളിയാവൂ. ഒരു മണ്ണാങ്കട്ടയില്ല, എല്ലാം ഞാൻ ഏറ്റു. നിനക്ക് എന്റെ കൂടെ നിൽക്കാം. ഇങ്ങനെ ഒരു ഐഡിയ തോന്നിയപ്പോ നിന്റെ മനസ്സ് വെച്ചാ പോരെ, അത് അബുവിനോട് പറയാൻ പോയത് എന്തിനാ? ഇപ്പൊ പകുതി അവനും കൊടുക്കണ്ടേ? കൊടുക്കണം. എടാ ബുദ്ധി വേണം, ബുദ്ധി. എനിക്ക് ഇത്ര ബുദ്ധിയേ ഉള്ളന്നേ. ഇതിന്റെ ഒരു പങ്ക് കിട്ടണമെന്ന് വലിയ ആർത്തി ഒന്നും അബുവിനില്ല. എങ്കിലും അവൻ പിന്മാറിക്കോട്ടെ, നമുക്ക് ഇൻഫോം ചെയ്യാം. നിനക്കൊറ്റയ്ക്ക് പോവാൻ പേടിയാണ്, ഞാനിവിടെ വരാം.
കിട്ടണ നമുക്ക് ഒന്നിച്ചു പങ്കുവെച്ചുകൂടെ? ഇങ്ങനെയുണ്ട് ഒരു അത്യാഗ്രഹം. ഇൻഫോം ചെയ്യുന്നുണ്ടെങ്കിൽ അബു ഉണ്ടാവും കൂടെ. ഇവൻ ഇത് ആർക്കും ഉപകാരമില്ലാതാക്കും. ഒന്നുകൂടെ ആലോചിച്ചിട്ട് മതിയും തന്നെയാണ് എനിക്കും. കുഴപ്പമുണ്ടാവുന്ന കാര്യമാണെങ്കിൽ നമുക്ക് വേണ്ട ആകാശം. ഇനി എന്താ ആലോചിക്കാനാ? ആലോചിച്ചാലോചിച്ചിരുന്നോ? മിടുക്കന്മാര് ചരക്ക് കൊണ്ടുപോകും. ഇതാണേ പണ്ടുള്ളവര് പറയണത്, എറിയാൻ അറിയാവുന്നതിന്റെ കയ്യിൽ വടി കൊടുക്കണം. ഞാൻ വടി ബാലേട്ടനെ തരാം. ബാലേട്ടൻ അങ്ങോട്ട് എറി. അബു വന്നല്ലോ. എന്റെ അബു, ഇവന്റെ കാര്യം വിട്. ഇവൻ അത്രക്കുള്ള വൈഭവേ ഉള്ളൂ. നീ ഇതുമാതിരി ആയിപ്പോയല്ലോ. ഇതുപോലൊരു ചാൻസ് ജന്മത്ത് കിട്ടുമോ? സംഗതിയൊക്കെ ശരിയാ, എന്നാലും ചെയ്യണത് ഒരു ചതിയാണെന്ന് ആലോചിക്കുമ്പോ. ചതിയോ? ഇതാപ്പൊ നന്നായി. നാടിന്റെ സമ്പദ് വ്യവസ്ഥയ്ക്ക് തുരങ്കം വയ്ക്കുന്ന കള്ളക്കടത്തുകാരെ പിടിക്കാൻ സഹായിക്കുന്ന എങ്ങനെയാ ചതിയാവുന്നേ? ഇതൊരു സാമൂഹ്യ സേവനം കൂടിയാണ്. കാശിന്റെ കാര്യം വിട്. രാഷ്ട്രബോധമുള്ള ചെറുപ്പക്കാരെന്ന നിലയിലെങ്കിലും നമ്മൾ ഇതിന് അനുവദിക്കാമോ? അതെന്താ നിങ്ങൾ ചിന്തിക്കാത്തേ? എത്ര മണിക്ക് ഏത് സ്ഥലത്ത് വെച്ച്? അതിനെ കുറിച്ച് അവരോലും സംസാരിച്ചോ? ശനിയാഴ്ച രാത്രി എത്തും എന്ന് മാത്രമേ ശരിക്ക് കേട്ടുള്ളൂ അല്ലേ? അത് ശരി. ബെനിഫിറ്റ്സ് കിട്ടണമെങ്കിൽ ഒരാളുടെ പേരിൽ വേണോ അതോ രണ്ടാളുടെയും പേരിൽ വേണോ? ആരുടെയെങ്കിലും ഒരാളുടെ പേരില് മതി. ശിവശങ്കറിന്റെ ഇനീഷ്യൽ പി. അഡ്രസ്? സാർ രഹസ്യമായിരിക്കുമല്ലോ. ഷുവർ ഷുവർ. കുറച്ചിങ്ങോട്ട് ഇങ്ങോട്ട് സാർ പ്ലീസ്.